السلام عليكم ورحمة الله. بسم الله، الحمد لله، الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. പ്രിയ കൂട്ടുകാരെ, മാറി മാറി വരുന്ന പരീക്ഷാ തീയതികൾക്കിടയിലും വളരെ സുന്ദരമായി തന്നെ പഠനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് എൻ്റെ ഈ ഒരു ശബ്ദം ശ്രവിക്കുന്ന എല്ലാ കൂട്ടുകാരും എന്ന് പ്രതീക്ഷിക്കുകയാണ്. നമുക്കറിയാം, ഓരോ ദിവസം കൂടുന്തോറും വേനൽ ചൂട് കൂടിക്കൂടി വരികയാണ്, താപനില വർദ്ധിച്ചു വരികയാണ്. നാം മനുഷ്യരോടൊപ്പം പ്രകൃതിയിലെ ജീവജാലങ്ങളും സസ്യങ്ങളും എല്ലാം വളരെ പ്രയാസത്തിലാണ്. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. സുഹൃത്തുക്കളെ, വേനൽ ചൂടുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ നിരന്തരം കേൾക്കുന്ന സംഗതിയാണ് വേനൽ ചൂടുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഓരോ കാര്യങ്ങളും. എന്നാൽ പലപ്പോഴും ചില വിഷയങ്ങളിലെല്ലാം നമ്മൾ അശ്രദ്ധരാണ്, നമുക്ക് വേണ്ടത്ര ഗൗരവം നമ്മൾ കൊടുക്കാറില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇവിടെ സ്വാഭാവികമായി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ, നമുക്കറിയാം ചൂട് കൂടുമ്പോൾ തലവേദനയും ക്ഷീണവും നമ്മുടെ തൊലിപ്പുറത്തുള്ള മാറ്റങ്ങളും ചൂട് കുരു പോലുള്ള എല്ലാ മാറ്റങ്ങളും നമുക്ക് ശരീരത്തിൽ കാണാറുണ്ട്. ഇവയെല്ലാം പരീക്ഷയുടെ സമയത്ത് നമ്മൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ചില കാര്യങ്ങൾ മാത്രമാണ് സൂചിപ്പിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് ആമുഖമായി ഓർമ്മിക്കുകയാണ്. നമുക്കറിയാം വേനൽ ചൂടുമായി ബന്ധപ്പെട്ട് ആരോഗ്യ പ്രവർത്തകർ നൽകുന്ന എല്ലാ നിർദ്ദേശങ്ങളും നമ്മൾ കൃത്യമായി തന്നെ പാലിക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്കറിയാം വേനൽ ചൂട് കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് നിർജ്ജലീകരണം എന്നൊരു പ്രതിഭാസമാണ്. നമ്മൾ ഡീഹൈഡ്രേറ്റഡ് ആവുകയാണ്. നമ്മുടെ ശരീരത്തിലുള്ള ജലാംശത്തിൻ്റെ അളവ് വളരെ ക്രമാതീതമായി കുറയുകയും അതുമൂലം ഉണ്ടാകുന്ന പ്രയാസങ്ങളാണ് കൂടുതലായി നമുക്കുണ്ടാകുന്നത്. ഇതിന് പരിഹാരമായി നമുക്ക് പറയാനുള്ളത് നന്നായി നല്ല വെള്ളം കുടിക്കുക എന്നുള്ളത് തന്നെയാണ്. ഞാൻ പറഞ്ഞത് അടിവരയിട്ട് വായിക്കേണ്ടതുണ്ട്, നന്നായി നല്ല വെള്ളം കുടിക്കുക. നന്നായി തന്നെ നമ്മൾ വെള്ളം കുടിക്കേണ്ടതുണ്ട്. നമുക്കറിയാം കൃത്യമായ ഇടവേളകളിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ തോതിൽ വെള്ളം നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം കുടിക്കുന്നത് നല്ല വെള്ളമായിരിക്കേണ്ടതുണ്ട്. തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ നമ്മൾ കുടിക്കാവൂ, പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത്. നമ്മുടെ പഠന ടേബിളിൽ നമുക്ക് എല്ലാവർക്കും ഒരു സ്റ്റഡി ടേബിൾ ഉണ്ടാവും. ആ സ്റ്റഡി ടേബിളിൽ ഒരു കുപ്പി വെള്ളം നിർബന്ധമായി നമുക്ക് അവിടെ ഉണ്ടാവേണ്ടതുണ്ട്. കൃത്യമായ ഇടവേളകളിൽ നമ്മൾ ആ വെള്ളം കുടിക്കേണ്ടതുമുണ്ട്. ഇതോടൊപ്പം നമ്മുടെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്കറിയാം നല്ല വെള്ളം കുടിക്കുന്നതോടൊപ്പം നമുക്ക് വെള്ളം കിട്ടാവുന്ന മറ്റ് പല സ്രോതസ്സുകളുമുണ്ട്. നല്ല പഴങ്ങൾ, ഫ്രൂട്ട്സ്, ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് തരത്തിൽ, ഇപ്പോൾ സീസണലായിക്കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഫ്രൂട്ട്സ് ഉണ്ട്. ഇപ്പോൾ ഈ ഒരു സീസണിൽ മാങ്ങ, ചക്ക പോലുള്ളവ നമുക്ക് സുലഭമാണ്. അവ നന്നായി കഴിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതോടൊപ്പം നല്ല ജലാംശമുള്ള, കൂടുതൽ വാട്ടർ കണ്ടൻ്റ് ഉള്ള ഫ്രൂട്ട്സും നമ്മൾ ബോധപൂർവ്വം കഴിക്കാൻ ശ്രദ്ധിക്കുക. ഉദാഹരണം പറഞ്ഞാൽ തണ്ണിമത്തൻ, അല്ലെങ്കിൽ ഓറഞ്ച്, മുന്തിരി തുടങ്ങിയ ഫ്രൂട്ട്സ് നമ്മൾ നന്നായി കഴിക്കാൻ ശ്രദ്ധിക്കുക. അതിലൂടെ ഒരുപാട് ഗുണങ്ങളാണ്. ഒന്ന്, പെട്ടെന്ന് നമ്മുടെ ശരീരം ഹൈഡ്രേറ്റഡ് ആവുകയാണ്. അതോടൊപ്പം ഇലക്ട്രോലൈറ്റ്സ് എല്ലാം നമുക്ക് കൃത്യമായി ബാലൻസ് വരുത്താനും കഴിയും. ഇത്തരത്തിലുള്ള ഫ്രൂട്ട്സ് നന്നായി കഴിക്കുന്നതോടൊപ്പം നമ്മുടെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ഒരു സമയത്ത് പരമാവധി എരിച്ചതും പൊരിച്ചതും കരിച്ചതുമായ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. ഹെവി ഫുഡ്, ഓയിലി ഫുഡ്, അതുപോലെ സ്പൈസി ആയിട്ടുള്ള ഫുഡ് എല്ലാം നമ്മൾ പരമാവധി കുറയ്ക്കേണ്ടതുണ്ട്. അതോടൊപ്പം നമ്മുടെ ഭക്ഷണത്തിൻ്റെ കൂടെ ഉച്ചയ്ക്കൊക്കെ നമുക്ക് മോര് ധാരാളമായി കഴിക്കാം. അതുപോലെ ഇളനീരെല്ലാം നമുക്ക് ബോധപൂർവ്വം നമ്മുടെ ഡയറ്റിൽ കൂടെ ചേർക്കാവുന്നതാണ്. ഇതോടൊപ്പം രണ്ട് നേരം നമ്മൾ കുളിക്കുവാൻ ശ്രദ്ധിക്കണമെന്നാണ് മറ്റൊരു കാര്യമായി ഓർമ്മിക്കാനുള്ളത്. നമുക്കറിയാം വെള്ളം കുറവാണ്, എന്നാൽ പോലും ചുരുങ്ങിയ വെള്ളം കൊണ്ട് രണ്ട് നേരം നമ്മൾ കുളിക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇനി നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനുള്ളത് പരീക്ഷയിലേക്ക്, പരീക്ഷാ ഹാളിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. നമുക്കറിയാം രാവിലെ 10 മുതൽ വൈകുന്നേരം 3 മണി വരെ വളരെ നല്ല ചൂടുള്ള സമയമാണ്. അതുകൊണ്ട് നമ്മുടെ പരീക്ഷ രാവിലെയാണെങ്കിൽ പരമാവധി നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയും ഒരു കനത്ത ചൂടാവുന്ന സമയത്തിന് മുമ്പ് തന്നെ നമ്മൾ പരീക്ഷാ ഹാളിലെത്തി അവിടുത്തെ സാഹചര്യങ്ങളെല്ലാം നമ്മളൊന്ന് പരിചിതമായിക്കൊണ്ട് നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നമ്മൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം പരീക്ഷയ്ക്കെല്ലാം പോകുമ്പോൾ നമ്മൾ ഇടുന്ന വസ്ത്രത്തിൻ്റെ കാര്യം കൂടി ശ്രദ്ധയിലുണ്ടാവണം. കറുത്ത വസ്ത്രങ്ങൾ കൂടുതൽ ചൂടിനെ ആകിരണം ചെയ്യുന്നതുകൊണ്ട് തന്നെ കറുത്ത ഡ്രസ്സ് പരമാവധി ഒഴിവാക്കുക. വളരെ അയഞ്ഞ കോട്ടൺ ഡ്രസ്സുകൾ പരമാവധി ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഹാൾ ടിക്കറ്റ് എടുക്കാൻ ഒരിക്കലും മറക്കരുത്. ഹാൾ ടിക്കറ്റ് എടുക്കുന്നത് പോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട സംഗതിയാണ് നമ്മുടെ വാട്ടർ ബോട്ടിൽ. പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഒരു കുപ്പി വെള്ളം നിർബന്ധമായി നമ്മുടെ കയ്യിൽ ഉണ്ടാവേണ്ടതുണ്ട്. ആ വെള്ളക്കുപ്പി തന്നെ കനം കുറഞ്ഞ പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കുന്നതിന് പകരം ഒരു സ്റ്റീലിൻ്റെ ബോട്ടിലൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി നന്നായി. ഈ വെള്ളക്കുപ്പിയിൽ നിന്ന് നിരന്തരം നമുക്ക് ആവശ്യമുള്ള സമയത്തെല്ലാം നമ്മൾ പരീക്ഷയുടെ ഇടയിൽ വെള്ളം കുടിക്കുന്നുണ്ട് എന്ന കാര്യം കൂടി പ്രത്യേകം ഉറപ്പുവരുത്തണം. ഇത്തരത്തിലുള്ള ഇപ്പോൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് വേനലുമായി ബന്ധപ്പെട്ട് നമ്മുടെ ശരീരത്തെ ബാധിക്കാവുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് മോചനം നേടാൻ കഴിയും. ഇതോടൊപ്പം കൂട്ടി വായിക്കേണ്ട ഒരു കാര്യം, നമുക്കറിയാം കോവിഡ് എന്ന മഹാമാരി നമ്മെ വിട്ടു പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ കോവിഡുമായി ബന്ധപ്പെട്ട എല്ലാവിധ മുൻകരുതലുകളും, നമുക്കറിയാം സോപ്പ്,
മാസ്ക്, സാനിറ്റൈസർ പോലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇപ്പോഴും കൃത്യമായി നമ്മുടെ പരീക്ഷാ സന്ദർഭങ്ങളിലും എല്ലാം പാലിക്കുന്നുണ്ട് എന്ന കാര്യം കൂടി ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇൻഷാല്ലാ എല്ലാവിധ പ്രിക്കോഷൻസും മുൻകരുതലുകളും എല്ലാം എടുത്ത് നമ്മുടെ പരീക്ഷയെ ഏറ്റവും നന്നായി അഭിമുഖീകരിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.